ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാഷണൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. തലശ്ശേരിയിൽ തന്നെയുള്ള വളരെ പ്രശസ്തമായ ഹോട്ടലാണിത്. 50 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ ഊണ് എന്നാണ് 1.5 ഊണാണ്. അത് നമ്മൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകണം. അതിലെ ഇവിടെ എല്ലാത്തരം മീനുകളും ഉണ്ട്. ഒരുവിധം എല്ലാ മീനുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോയിൽ കൂടി കാണിക്കുന്നതായിരിക്കും. വറുത്ത മീൻ അഥവാ പൊരിച്ച മീൻ, അതുപോലെ മട്ടൺ, ചിക്കൻ, ബീഫ് മൂന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് അയില മുളകിട്ടതുണ്ട്, അടിപൊളി. അതിങ്ങനെ നല്ല ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ കാണിക്കുന്നത് നല്ല തലക്കറി. തലക്കറി മീൻസ് മീനിൻ്റെ പലവിധം വലിയ വലിയ മീനിൻ്റെ തലയാണിത്. ഇത് നല്ല അടിപൊളിയായിട്ട് വെച്ചതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എന്തെല്ലാം ആവുന്നുണ്ട് എനിക്ക് മനസ്സിൽ. ഇത് ചെമ്മീൻ നല്ല അല്ല ഫ്രൈ അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെമ്മീൻ കുട്ടന്മാർ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. അതുപോലെ നല്ല കരൾ കറി, നല്ല അടിപൊളി അതിലെ കറി. പിന്നെ അതുപോലെ തന്നെ ഇത് ബീഫ് നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മളെ മീൻ, മീനിൻ്റെ തന്നെ തലക്കറി തന്നെ നേരത്തെ വേറൊരു സ്റ്റൈലിൽ. ഇത് ബീഫ്, അതുപോലെ ഇത് ഇളമ്പക്ക. ഇളമ്പക്ക നമ്മളെ അല്ലേ, നമ്മളെ നാട്ടിൽ കണ്ണൂർ ഭാഗത്തെല്ലാം കൂടുതൽ കാണുന്നതാണ് ഇളമ്പക്ക. ഇത് കൂന്തൽ, നമ്മുടെ സ്വന്തം കൂന്തൽ അല്ലേ. കൂന്തലെല്ലാം നല്ല അടിപൊളിയാന്ന് ഉറപ്പാണ്. അതിൻ്റെ ഒരു ഭാവ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ. അതുപോലെ ഇത് കരൾ, കരൾ നല്ല പാർട്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നല്ല വറുത്തരച്ച് വെച്ചത്, നല്ല അടിപൊളി. പിന്നെ നമ്മുടെ സ്വന്തം ഞണ്ട്, ഞണ്ട് നല്ല കുരുമുളകളിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല എരിവുണ്ടാവുന്ന ഉറപ്പാണ്. പക്ഷേ സൂപ്പറായിരിക്കും സാധനം. എന്തായാലും നമ്മളെ എല്ലാ ഭാഗത്തു നിന്നും ഞണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. ഇനി നമുക്ക് മീൻ പൊരിച്ചത് എന്തെല്ലാമാണെന്ന് ഒന്ന് കാണിച്ചു തരണം. നല്ല അയക്കൂറ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട്. ഓരോരോ ദിവസവും ഓരോരോ വിലയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളന്ന് പോയ സമയത്ത് ഉള്ള റേറ്റ് ഏകദേശം 160 ആ റേഞ്ചിലാണെന്നാണ് പറഞ്ഞത്. നല്ല വലിപ്പമുള്ള പീസാണ്. അതെ, നല്ല ഊണിന് നല്ല അടിപൊളിയാണ്. നല്ല സൂപ്പർ പാചകക്കാരനാണ് ഇവിടുത്തെ മജീദ് ഖാ. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. നല്ല സഹകരണമാണ്, എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ വന്ന സമയത്ത്. സാധാരണ ചില ഹോട്ടലിൽ പോയാൽ അങ്ങനെ സഹകരണം ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ നല്ല സഹകരണം ഉണ്ടായി. ഇപ്പോൾ അയക്കൂറെല്ലാം അങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. ഇനി കേതലും കൂടി പൊരിക്കുന്നുണ്ട്. കേതലിൻ്റെയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അയിലയും കേതലും ഒരൊറ്റ, നമ്മുടെ അയക്കുറയും കേതലും ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഒരുപോലെ തോന്നാം, പക്ഷേ ടേസ്റ്റിൽ മാത്രം മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി വിഭവം തന്നെ. പിന്നെ നല്ല വൃത്തിയുള്ള അടുക്കളയാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ല നീറ്റുണ്ട്. നമ്മൾ ഇന്ന് ഭക്ഷണത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയും കാര്യങ്ങളും പഴകിയതെല്ലാം നമ്മൾ അറിയണം. ഇതെനിക്ക് നിങ്ങൾക്ക് സജഷൻ ചെയ്യാൻ പറ്റും. നല്ല വൃത്തിയുള്ളതും നല്ല വെടിപ്പുള്ള അടുക്കളയും നല്ല പഴകിയാത്ത നല്ല അടിപൊളി ഫുഡുമാണ്. എല്ലാം നല്ല ഫുഡായിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ കേതലും അയക്കുറയും ഞാൻ മാറി മാറി കാണിച്ചു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് കാണണം അല്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് എന്തായിരിക്കും എന്നൊരു ആകാംക്ഷ തന്നെയാണ് ഉള്ളത്. അടുത്ത മീൻ എന്താണെന്ന് നോക്കണ്ടേ. ഇത് നമ്മൾ നങ്ക് എന്ന് പറയും കണ്ണൂർ ഭാഷയിൽ. നല്ല അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. പിന്നെ കുറച്ചുകൂടി ഇനി അയക്കൂറ പൊരിക്കാനുണ്ട് ഇവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കാണിക്കുന്നത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഓരോരോ ജില്ലയിൽ ഓരോരോ മീനിന് ഓരോരോ പേരായിരിക്കും എന്ന് പറയുവാണെങ്കിൽ അല്ലേ. അപ്പോൾ ചെമ്പല്ലിയാണ് ഇപ്പോൾ പൊരിഞ്ഞു വരുന്നത്. വളരെ സ്വാദിഷ്ടമായ മീനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രിപ്പയറിങ് കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീ ഉണ്ട്. ഇത് മീന് കട്ട് ചെയ്യാനും കാര്യങ്ങളും എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. പിന്നെ മജീദ് ഖാൻ നല്ല കൈപ്പുണ്ണുള്ള വ്യക്തിയാണ്. പിന്നെ ഇവിടുത്തെ മത്സ്യം പൊരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ, ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഇത് അതിൻ്റെ അകത്ത് ഒഴിച്ച് അത് പിന്നെ പൊരിയേണ്ട മാത്രം എണ്ണ മാത്രം ഒഴിക്കുന്നുള്ളൂ. കൂടുതൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയിൽ തന്നെ വീണ്ടും കാച്ചിയ എണ്ണയിൽ തന്നെ മറ്റേ മീൻ വെച്ച് പൊരിക്കുന്നതുമില്ല. അപ്പോൾ ഒരു മീനിന് ആവശ്യമുള്ള എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഇതിൽ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം കല്ലുമക്കായ, ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതെല്ലാം ഇട്ട് നല്ല ബഹുവർണ്ണമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതലും കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത് നമ്മളെ ഈ നമ്മുടെ വടക്കൻ കേരളത്തിലെ കണ്ണൂർ, അതുപോലെ തലശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിലാണെന്ന് അറിയുന്ന കാര്യമല്ലായിരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം തന്നെയാണ് കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ സംഭവം.
നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ എല്ലാം സ്മെല്ലിങ്ങനെ എൻ്റെ മൂക്കിലടിച്ചു. ഞാനൊരു കാമണിക്കൂറോളം ഇങ്ങനെ സഹിക്കുന്നു, 20 മിനിറ്റോളമായി ഞാനിതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അത് ശരിക്കും വായിൽ വെള്ളം മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെല്ലാം മണം നല്ലോണം മൂക്കിലടിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് അയില പൊരിക്കുന്നതാണ്. നമ്മുടെ അയില നല്ല സ്വാദിഷ്ടമായ മീൻ തന്നെയാണ്, വലിയ അയിലയാണ്. അതായത് ഓരോരോ ദിവസം ഓരോ റേറ്റാണെന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ റേറ്റ് എനിക്ക് എത്രയെന്ന് അറിയില്ല. ഞാൻ ചോദിച്ച സമയത്തൊരു എനിക്ക് ഊഹം വെച്ചിട്ട് 50 രൂപയായിരിക്കും തോന്നുന്നു അയിലൊക്കെ. ആ നല്ല അടിപൊളി അയിലയാണ്, നല്ല നീറ്റ് കട്ട് ചെയ്ത് നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഹോട്ടലാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് തിരക്കും VIP കളെല്ലാം ഭക്ഷണം കഴിക്കാൻ വരുന്നതും. ഡോക്ടേഴ്സും എല്ലാം ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ കാണിക്കുന്നത് നങ്ക്, നേരത്തെ പറഞ്ഞ മുളകെല്ലാം പുരട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ മീൻ തന്നെയാണ് നങ്ക്. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എല്ലാം ഒരു പ്രാവശ്യം വന്നാൽ എല്ലാം കഴിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു 1, 2, 3, 4, 5 അങ്ങനെ വന്നിട്ട് കഴിക്കേണ്ടി വരും. എന്നാലും എല്ലാ മീനുകളും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഇതാവും. എല്ലാം ഒരു മത്സ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു മത്സ്യമാണ്. അപ്പോൾ നമുക്കത് ഒന്ന് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് രണ്ട് പേർക്കോ ഒരാൾക്കോ ഫുള്ളായിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ രണ്ട് പേർക്കും അഡ്ജസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ അത്രത്തോളം എല്ലാം വലിയ വലിയ കാഴ്ചയ്ക്ക് നല്ല അപ്പോൾ കൊടുക്കുന്ന പൈസക്ക് കണക്കായിട്ടുള്ളൊരു മൂല്യമുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. വാവ്, നല്ല മസാല പുരട്ടി നല്ല അടിപൊളിയായിട്ടുള്ള നങ്ക്. അതിനൊന്ന് മാറ്റി വെച്ചു, അതിനെ നല്ല വൃത്തിക്ക് ഇലകളിലാക്കി വെച്ച് നമുക്ക് അലങ്കരിച്ച് തന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറം നമ്മുടെ ചെമ്പല്ലി എല്ലാം തൊട്ടിപ്പുറം തന്നെയുണ്ട്. അയി ഇതിപ്പോൾ കാണുന്നത് നങ്ക്, ചെമ്പല്ലി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇത് ഇങ്ങ് പൊട്ടിച്ച് തിന്നാന്നിരിക്കുന്നു, അത്രയ്ക്കും ഇത്. ഇത് നമ്മളെ സ്വന്തം അയില. അപ്പോൾ ഏകദേശം ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളെ അയില ഓരോന്നോരോന്നായിട്ട് ഇദ്ദേഹം എടുത്ത് വെക്കുന്നുണ്ട്, ചെമ്പല്ലി എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്. ഇത് നമ്മളെ ചെമ്മീൻ ഫ്രൈ. വാവ്, നങ്ക്, എല്ലായി. അപ്പോൾ ചോറിൻ്റെ കാലമായി. ഏകദേശം പച്ചക്കറി മത്സ്യക്കറി എല്ലാം ഞാനിങ്ങനെ ഒന്ന് തുറന്ന് നോക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഊണിങ്ങനെ കുറേ പാർസലുകളും പോകേണ്ട ഒരു സെറ്റപ്പിലുണ്ട്. അപ്പോൾ ഇത് ഇതാ ചോറ് കണ്ടില്ല, നല്ല അടിപൊളിയായി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പാർസൽ പോകുന്നുണ്ട്. ഒരുപാട് ജോലിക്കാർക്കെല്ലാം വേണ്ടിയിട്ട് പാർസൽ പോകുന്നുണ്ട്, അതിലെ ദൃശ്യങ്ങളെ കാണുന്നത്. അപ്പോൾ അത്രയേറെ തിരക്കുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മളെ ഊണ് ഓർഡർ ചെയ്തു, നമ്മളെ ഊണ് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു, സാധനം എത്തി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ സംഭവം കൊണ്ട് തന്നിട്ട് നമ്മളൊക്കെ മീൻ ഓർഡർ ചെയ്തത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലി നല്ല 1.5 ചെമ്പല്ലി, അതിൻ്റെ കൂടെ ബീഫ് നല്ല വരട്ടത് കുരുമുളക് ഇട്ടിട്ട്, അതിൻ്റെ കൂടെ ഇവർ നമ്മൾ സ്നേഹത്തോടെ ഇവർ നമ്മൾക്ക് ഒരു സംഭവം കൂടി കൊണ്ടു തന്നു, ആട്ടിൻ തലച്ചോറ്, ആട്ടിൻ്റെ തലച്ചോറ്. അപ്പോൾ എല്ലാം കൂടി ആട്ടിൻ തലച്ചോറ് അതുപോലെ ബീഫ് വരട്ടിയത് നല്ല ചെമ്പല്ലി, ഇത് മൂന്നാണ് നിങ്ങൾ കാണുന്നത്. 1.5 ടേസ്റ്റായിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഒന്നും കൂടി പിടിക്കണം എന്നുള്ള ലെവലിൽ തന്നെ ഉള്ളത്, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണെന്നുള്ള ഉറപ്പല്ലേ. ഓരോരോ വിഭവങ്ങൾ, ബീഫ് വരട്ടിയത്, അതുപോലെ ആട്ടിൻ തലച്ചോറ്, മജീസ്കാട് സ്പെഷ്യൽ ചെമ്പല്ലി, ഇത് മൂന്നും ഒന്ന് ആഞ്ഞ് പിടിക്കണം. എന്താ ഇതിൻ്റെ കുടിക്കാൻ കഞ്ഞിവെള്ളമാണ് ഉപ്പിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ കറിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ ഞാനൊന്ന് ബീഫ് നോക്കി, സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ ഫേവററ്റ് മീനായ ചെമ്പല്ലിയിലേക്കാണ്. അപ്പോൾ ചെമ്പല്ലി ഒന്ന് തൊട്ട് നോക്കണം തോന്നി. ചെമ്പല്ലി ഒന്ന് ഞാൻ പൊളിക്കിച്ചിട്ട് കാണിച്ചുതരാം. ചെമ്പല്ലി നല്ലോണം വെന്ത് നല്ല അടിപൊളി പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെമ്പല്ലി ഇതാണ് സാധനം, നല്ല അടിപൊളി. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഞാൻ നോക്കട്ടെ. എന്തായാലും സൂപ്പറായിരിക്കും എന്ന് ഉറപ്പന്നെ. എന്നാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ലേ നമുക്ക് ശരിക്കും ഒരു ഇത് പറയാൻ പറ്റൂ. അപ്പോൾ ആഹാഹാ, അടിപൊളി. എന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ വൈബ് അല്ലേ. മത്സ്യം കൂട്ടി അതിൻ്റെ കൂടെ ബീഫ്, ആട്ടിൻ തലച്ചോറ്, അപ്പോൾ അടിപൊളി. ആട്ടിൻ തലച്ചോറ് നമുക്ക് സ്പെഷ്യലായിട്ട് തന്നതാണ് അവരെ, ഒരു സ്നേഹം. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു പിടുത്തം, അടിപൊളി. മുദസിറിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇത് കഴിഞ്ഞ കുറച്ച് വീഡിയോ എടുത്തതിൻ്റെ വേണം അവനും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫും നമ്മളെ ഊണും ഒരു വേറെ ലെവലാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.